വെൽക്കം ടു സ്ലേറ്റ് ആൻഡ് പെൻസിൽ ഫൈനൽ എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനൽ അക്കൗണ്ടിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെ സെക്കൻഡ് ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് ആണ് എ എ എ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓഫ് ആൻഡ് ബിസിനസ് എന്റർപ്രൈസ് അറ്റ് എ ഡാറ്റ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ അസെറ്റ്സും ലബിലിറ്റീസും ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ബാലൻസ് ഷീറ്റ് ശ്രദ്ധിക്ക ഇതൊരു അക്കൗണ്ട് അല്ല ഇതെന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ അസറ്റ്സും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ് ആഫ്റ്റർ ദി ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹാവ് ബീൻ പ്രിപ്പേർഡ് ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡില് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെന്ത നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ട് പീരീഡിന്റെ എൻഡിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഷോസ് ദി ഫിനാൻഷ്യൽ പോഷൻ ഓഫ് ദി ബിസിനസ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ചെക്ക് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എത്ര അസറ്റ്സ് ഉണ്ട് എത്ര ലയബിലിറ്റി ബാലൻസ് ഉണ്ട് ക്യാപിറ്റൽ ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ പോർഷൻ ആണത് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ദി ബാലൻസ് ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ് ഒരു ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസും അസെറ്റ്സും ഒക്കെ ബാലൻസ് ഷീറ്റിൽ നിന്നാണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ബാലൻസ് ഷീറ്റ് എന്തല്ല ഒരു അക്കൗണ്ട് അല്ല പിന്നെ എന്താണ് അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതൊരു അക്കൗണ്ട് അല്ല പിന്നെ ഇറ്റ് ഹാസ് നോ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് സൈഡ് അല്ലെ അപ്പൊ എന്തില്ല ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡോ ഒന്നും തന്നെ ഇല്ല ടു ആൻഡ് ബൈ ആർ നോട്ട് യൂസ്ഡ് ഇൻ സൈഡ് എ ബാലൻസ് ഷീറ്റ് ടു കോമ ബൈ ലെ തുടങ്ങിയ അബ്രിവിയേഷൻസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഉപയോഗിക്കാറില്ല ടുവും ഭയുന്നില്ല നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഉപയോഗിക്കാറില്ല ഫോർ എ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റീസ് വിൽ ഓൾവേസ് ഈക്വൽ ടു അസറ്റ്സ് അല്ലെ ഒരു ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡായ ലാബിലിറ്റിയും റൈറ്റ് സൈഡായ അസെറ്റ്സും എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഒരു ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡായ ലൈബിലിറ്റിയും അതേപോലെ തന്നെ റൈറ്റ് സൈഡായ അസറ്റ്സും എന്താണ് എപ്പോഴും ഈക്വൽ ആയിരിക്കും ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് നമുക്കിവിടെ രണ്ട് സൈഡ്സ് ആണ് കാണാൻ കഴിയല്ലേ ലെഫ്റ്റ് സൈഡില് ലയബിലിറ്റീസും റൈറ്റ് സൈഡില് അസറ്റ്സും ലെഫ്റ്റ് സൈഡില് ലയബിലിറ്റീസും റൈറ്റ് സൈഡിൽ എന്താണ് അസറ്റ്സും ആണ് ലയബിലിറ്റീസിലെന്ത് വരും ക്യാപിറ്റൽ വരും അല്ലെ ലയബിലിറ്റീസിലാണെന്ത് വരാ ക്യാപിറ്റൽ വരിക കാരണം തന്നെ നമ്മുടെ ബിസിനസ്സിൽ എന്താണ് ക്യാപിറ്റൽ ആരാണ് മുടക്കുന്നത് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് എന്ത് ശരിക്കും നമ്മളുടെ ക്യാപിറ്റൽ വരുന്നത് അല്ലെ ആരാണോ ക്യാപിറ്റൽ ഇറക്കുന്നത് അവരോട് ശരിക്ക് നമ്മൾ കടമായി മേടിച്ച പോലെയാണെന്ത് ശരിക്ക് ക്യാപിറ്റൽ വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ത് ക്യാപിറ്റൽ നമ്മൾ ലയബിലിറ്റീസിൽ കൊടുക്കുന്നത് അതുപോലെ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് അല്ലെ അല്ലെങ്കിൽ നെറ്റ് ലോസ് ലഭിക്കും അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ അതെന്താണ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്താണ് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ കൂടെ ചെയ്യും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും അതല്ല ഈ ഒരു നെറ്റ് ലോസിലെ നെറ്റ് ലോസ് ആണ് വരുന്നതെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ എമൗണ്ട് കാണിക്കണം സോ നെറ്റ് പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതും അതുപോലെ തന്നെ നെറ്റ് ലോസ് ആണ് ലഭിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ എമൗണ്ട് കാണിക്കും ഈ രണ്ട് കാര്യങ്ങളിലൂടെ ക്യാപിറ്റലിലൂടെ നമ്മൾ ഓർത്തിരിക്കണം പിന്നെ വരുന്നതെല്ലാം എന്താണ് കറണ്ട് ആൻഡ് നോൺ കറണ്ട് ലാബിലിറ്റീസ് ആണല്ലേ അല്ലെ കറണ്ട് ലാബിലിറ്റീസ് എന്തൊക്കെ വരിക ട്രേഡ് ക്രെഡിറ്റേഴ്സ് ബിൽ പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അഡ്വാൻസ്ഡ് അണ്ഡ് ഇൻകംസ് ഷോർട്ട് ടേം ലോൺസ് അല്ലെ നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്തൊക്കെ വരും ലോങ് ടേംസ് ലോൺസ് ഡിബെഞ്ചേഴ്സ് അക്സെട്രാ അതുപോലെ റൈറ്റ് സൈഡിൽ അതായത് അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സും ഫിക്സ്ഡ് അസറ്റ്സും ആണ് കാണിക്കുന്നത് ഇപ്പൊ കറണ്ട് അസസ്റ്റിൽ അതൊക്കെ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഇൻവെൻട്രീസ് ബിൽസ് പേബിൾ അല്ല ബിൽസ് റിസീവബിൾ അല്ലേ ബിൽസ് റിസീവബിൾ ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്രൂഡ് ഇൻകംസ് ദൻ ഫിക്സ്ഡ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസസ്റ്റിലേക്ക ബിൽഡിങ്സ് ലാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീൻ ഫർണിച്ചർ ആൻഡ് ഫിക്സർ ദെൻ ഗുഡ് ബില്ല് സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ സോ എന്ത് ചെയ്യുക ഈ കറണ്ട് ലാബിലിറ്റിയും അതുപോലെ തന്നെ നോൺ കറണ്ട് ലൈബിലിറ്റിയും എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കല്ലേ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്നാലും എന്ത് ചെയ്യാ ഈ ടേംസ് ഒക്കെ നമ്മൾ ഓർത്തക്കല്ലേ അതേപോലെ തന്നെ കറണ്ട് അസറ്റും അതുപോലെ ഫിക്സഡ് അസറ്റും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചേക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു എക്സാമ്പിൾ വഴി ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറയും സോ അതിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും ഫൈനലി നമ്മള് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും